ശവസംസ്കാര ചടങ്ങിന്റെ ഭാഗമായും ഇപ്പോൾ അനുസ്മരണത്തിന്റെ ഭാഗമായും ഓടിക്കൂടി എത്തിച്ചേരുന്ന ഒരു കാഴ്ച കാണുന്നത്. ഇതിനകം തന്നെ കേരളത്തിലുടനീളം സഖാവിൻ്റെ പേരിൽ നിരവധി ഓഫീസുകളും സ്ഥാപനങ്ങളും ഉയർന്നു വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കോടിയേരിയെപ്പറ്റി പ്രതിപാദിക്കുന്ന നിരവധി പുസ്തകങ്ങൾ രചന പൂർത്തീകരിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഡോക്യുമെൻ്ററിയെപ്പറ്റി ഇവിടെ പറഞ്ഞു, അതൊന്നാവാനൊന്നും സാധ്യതയില്ല. കോടിയേരിയുടെ വീട്ടിൽ കോടിയേരി ഉപയോഗിച്ച എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫോട്ടോ ഉൾപ്പെടെ ചേർത്ത ഒരു ചെറു മ്യൂസിയം ഇപ്പോൾ തന്നെ ആളുകൾ കാണുന്ന നില വന്നു. വളരെയേറെ ശ്രദ്ധേയമായ സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് സഖാവ് പാർട്ടിയുടെ ഉന്നത ശ്രേണിയിൽ പോളിറ്റ് ബ്യൂറോയിലും അതുപോലെ തന്നെ അതിനു മുമ്പ് സെൻട്രൽ കമ്മിറ്റിയിലുമെല്ലാം എത്തിച്ചേർന്നു. വളരെ ചെറിയ കുട്ടിയായിരിക്കുന്ന ഘട്ടം മുതൽ തീവ്രമായ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടാണ് സഖാവ് കോടിയേരിയെ ഓർക്കുക. അടിയന്തരാവസ്ഥയുടെ കാലരാത്രികളിൽ കൽത്തുറുങ്കിൽ കടക്കേണ്ടി വന്നു. നിരവധി മർദ്ദന സംവിധാനങ്ങൾക്കിരയായി. ഏതു കൊടിയ രീതിയിലുള്ള കടന്നാക്രമങ്ങളെയും സമചിത്തതയോടെ നേരിടാൻ സഖാവ് കോടിയേരിക്കുള്ള കഴിവ് താരതമ്യം ചെയ്യാൻ സാധിക്കാത്ത ഒന്നായിരുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടും യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃനിരയിൽ വന്നപ്പോഴുമെല്ലാം സൗമ്യതയോടെ കേരളത്തിലെ മുഴുവൻ മനുഷ്യരുമായി സംവേദിക്കാൻ അദ്ദേഹത്തിനായി എന്നുള്ളതാണ് പ്രത്യേകത. സർവതല സ്പർശിയായ മേഖലയിൽ സഖാവ് ഇടപെട്ടിട്ടുണ്ട്. പാർലമെൻറ്റേറിയൻ എന്ന രീതിയിൽ MLA ആയി, മന്ത്രിയായി, പ്രതിപക്ഷ ഉപനേതാവായി, ജനപ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുന്ന ഓരോ ഘട്ടത്തിലും എല്ലാ പ്രവർത്തനത്തിലും സഖാവ് കോടിയേരിയുടെ ഒരു ടച്ചുണ്ട്. അത് സർവതല സ്പർശിയായ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന രീതിയിലാണ് സഖാവ് അത്തരത്തിലുള്ള എല്ലാ മേഖലയിലുമുള്ള തൻ്റെ സ്വസിദ്ധമായ കഴിവ്, ശേഷി ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. കേരളം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് CPIM നൽകിയ ഏറ്റവും കരുത്തുറ്റ പാർട്ടി നേതാവായിരുന്നു സഖാവ് കോടിയേരി. എന്നാൽ സംഘടനാ കാര്യങ്ങളിലൊന്നും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ കാർക്കശ്യത്തോടുകൂടി സംഘടന കൈകാര്യം ചെയ്ത കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയാണ് സഖാവ് കോടിയേരി. ഇന്ന് പാർട്ടിക്കെതിരായിട്ടും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായും വലിയ കടന്നാക്രമങ്ങൾ നടന്നു വരികയാണ്. ആ കടന്നാക്രമങ്ങളെല്ലാം അഭിമുഖീകരിക്കാൻ കോടിയേരി ഇല്ലല്ലോ എന്ന തീരാ ദുഃഖമാണ് കേരളത്തിലെ പാർട്ടി അഭിമുഖീകരിക്കുന്നത്. ഏത് സങ്കീർണമായ പ്രശ്നങ്ങളെയും വളരെ ഫലപ്രദമായിട്ട് അതിജീവിക്കാൻ കൃത്യതയോടുകൂടി സഖാവ് കോടിയേരിക്ക് ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടേക്ക് പോകാനുള്ള കഴിവുണ്ടായിരുന്നു. എല്ലാ കഴിവും ശേഷിയും പാർട്ടിക്ക് സമർപ്പിച്ച ഒരു സമർപ്പിത ജീവിതമായിരുന്നു സഖാവ് കോടിയേരിക്ക് ഉണ്ടായിരുന്നു. സ്വകാര്യമായ ഒരു കാര്യവും പാർട്ടിക്ക് അന്യമായി സഖാവ് കോടിയേരിക്കുണ്ടായിരുന്നില്ല. അഹോരാത്രം പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുകയും പാർട്ടി സംഘടന കെട്ടിപ്പടുക്കുന്നതിന് അവരെ രാഷ്ട്രീയമായി ആയുധവൽക്കരിക്കുന്നതിന് ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ എന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോഴും പിന്നീട് ദേശാഭിമാനിയെ 10 ലക്ഷം വരുന്ന വരിക്കാരുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രമാക്കി രൂപപ്പെടുത്തുന്നതിലും അതിൻ്റെ ഓരോ തലങ്ങളിലും ഫലപ്രദമായി ഇടപെട്ടുകൊണ്ട് വരിക്കാരെ ചേർക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഉൾപ്പെടെ നേതൃത്വപരമായ പങ്കുവഹിച്ച കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നു ആറു പിന്തിരിപ്പൻ. വലതുപക്ഷ ആശയ നിർമ്മിതിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന കാര്യം നമ്മൾ മറക്കണ്ട. പക്ഷേ അത് പരിഹാസ്യമായി വരികയാണ്. മുമ്പെല്ലാം ഈ മാധ്യമങ്ങൾ പറയുമ്പോൾ അയ്യോ പത്രത്തിൽ വന്നതല്ലേ, അത് ടി വിയിൽ കണ്ടതല്ലേ എന്നൊരു വികാരം ഉണ്ടായിരുന്നു ആളുകൾക്ക്. പക്ഷേ നിങ്ങൾ ആലോചിക്കൂ, ഇപ്പം അടുത്ത കുറച്ച് ദിവസമായിട്ട് എന്താ മാധ്യമങ്ങൾ പരിഹാസ്യമായത്? പരിഹാസ്യം അവർ പ്രകടിപ്പിക്കാറില്ല. നിങ്ങൾക്കറിയാം, കൊല്ലം ജില്ലയിൽ കടക്കൽ ലീവിന് വന്ന ഒരു പട്ടാളക്കാരൻ, ഭാര്യ BJP സ്ഥാനാർത്ഥിയായിട്ട് വന്ന ഒരു BJP കുടുംബമാണ്. അവർ ഒരു ദിവസം സന്ധ്യക്ക് 2 കൈയും പിന്നിൽ കെട്ടി, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഉൾപ്പെടെ, എന്നിട്ട് റോഡിൻ്റെ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് നിലവിളിക്കാൻ തുടങ്ങി. ഓ ടി വിക്കാരെല്ലാം ഒത്തുചേർന്നു, ഇവരെല്ലാം. എന്നിട്ട് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്നെ മുസ്ലിം തീവ്രവാദികൾ കൈ പിന്നിൽ കെട്ടി എൻ്റെ പുറത്ത് ചാപ്പ കുത്തിയിരിക്കുകയാണ്. കേൾക്കേണ്ട താമസം, ഈ മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ പ്രചരണം തുടങ്ങി. എന്താണ് യുപിയും കേരളവും തമ്മിലുള്ള വ്യത്യാസം? ഇതുപോലുള്ള നിലപാട് തന്നെയല്ലേ യുപിയിലും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ നിങ്ങൾ മാർക്സിസ്റ്റുകാർ എതിർത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ പിണറായി വിജയൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി ഒരു ചെറുപ്പക്കാരൻ, അതും പട്ടാളക്കാരനെ, കൈ രണ്ടും പിണച്ച് പിന്നിൽ കെട്ടി എന്നിട്ട് ചാപ്പ കുത്തിയിരിക്കുന്നു എന്ന വാർത്ത എത്ര വലിയ രീതിയിലാണ് പ്രചരിപ്പിച്ചത്? വല്ല അന്വേഷണം നടത്തിയിട്ടാണോ? മാധ്യമങ്ങൾ മുഴുവൻ വിചാരണ നടത്തി CPM-നെതിരായി. ആ വിചാരണ നടത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഈ ജവാൻ തന്നെ തൻ്റെ സുഹൃത്തിനെയും കൂട്ടി പെയിൻറ്റ് വാങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്ത് കൈ പിന്നിൽ പിടിച്ചു കെട്ടി ആസൂത്രിതമായിട്ട് RSS പ്ലാൻ ചെയ്ത ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് സംഭവം നടന്നത് എന്ന് മനസ്സിലായി. ഇപ്പോൾ യഥാർത്ഥത്തിൽ കേസ് അവർക്കെതിരായിട്ട് വരികയും ആ കാര്യം പിന്നെ മുണ്ടൂല. അത് പിന്നെ നിങ്ങൾ ഉത്തരവാദിത്വമുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണെങ്കിൽ നിങ്ങൾ പറയണ്ടേ, ഞങ്ങൾക്കിങ്ങനൊരു തെറ്റുപറ്റി, അവർ തന്നെയാണ് ഈ നാടകം കളിച്ചത്. ഈ കേരളം അഭിമുഖീകരിച്ചപ്പോൾ കോഴിക്കോട് കേന്ദ്രീകരിച്ച് മുമ്പ് ശൈലജ ടീച്ചർ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ മാതൃകയിൽ വളരെ ഫലപ്രദമായിട്ട് ഇപ്പോഴത് അതിൻ്റെ അപകടം തന്നെ മാറിക്കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നേതൃത്വപരമായ പങ്കുവഹിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വീണ ജോർജിനെതിരായിട്ട്, ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരായിട്ട് ഒരു വാർത്ത വരാൻ തുടങ്ങി. ഓ ചർച്ച തുടങ്ങി. എന്താ ചർച്ച? മന്ത്രിയുടെ ഓഫീസ് കൈക്കൂലി കേന്ദ്രമായി രാജിവെക്കണം, പുറത്താക്കണം. വലതും ആലോചിച്ചിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത്. നിങ്ങളിൽ ആര് വിശ്വസിക്കുന്ന? നിങ്ങൾ ഈ മാധ്യമ ശൃംഖലകൾ മുഴുവൻ ഈ പാർട്ടിക്കെതിരായിട്ട്, പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഇടതുപെട്ട ജനാധിപത്യ മുന്നണിക്കെതിരായി ഇല്ലാതെ കാര്യങ്ങൾ അവതരിപ്പിച്ച് ചർച്ച ചെയ്താൽ ഈ കേരളത്തിലെ ജനങ്ങൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം, വരികൾക്കിടയിൽ വായിക്കാനും കാണുന്നതിൻ്റെ അപ്പുറം കാണാനുമുള്ള ശേഷി നേടിയ ഒരു ജനതയാണ് കേരളത്തിലുള്ളത് എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. അത് നിങ്ങൾ മനസ്സിലായിക്കോ. അപ്പോൾ 2 ദിവസമേ ഉള്ളൂ അതിനായുസ്. അപ്പോൾ ഒരു ദിവസം പറഞ്ഞിരുന്നു, ഇന്ന് ഇത്രാം തീയതിയാണ് അവിടെ ഉണ്ടായിരുന്നത്, അത് ഇന്ന് 2:30 മണിക്കാണ് എന്നൊക്കെ പരാതിക്കാരൻ പറഞ്ഞിരുന്നു. എല്ലാ പരിശോധനയും നടത്തി. ചില മാധ്യമങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായ കൃത്യമായിട്ട് അദ്ദേഹം ഈ പത്തനംതിട്ടയിലൊരു കല്യാണത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന കാര്യവും കൂടി പറഞ്ഞപ്പോൾ ഏതെങ്കിലും മാധ്യമം അത് തിരുത്തിയോ? അതും ഇതേപോലെ തന്നെ എന്നോട് തന്നെ ചോദിച്ചു, എടോ 1,600 രൂപ ഒരു മാസം പെൻഷൻ വാങ്ങുന്ന ഒരു സ്ത്രീ 91ാമത്തെ വയസ്സിൽ ബിനാമി സംവിധാനത്തിൻ്റെ ഭാഗമല്ലാതെ 63 ലക്ഷം റുപ്യ അവരുടെ അക്കൗണ്ടിൽ വരാൻ എന്താ സാധ്യത? അരവിന്ദൻ്റെ അമ്മയുടെ അക്കൗണ്ടിൽ 63 ലക്ഷം റുപ്യയുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു. ഞാനൊരു അഭിമുഖത്തിൻ്റെ ഭാഗമായിട്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് തെറ്റാണെന്ന്. അപ്പോഴും ലേഖനം വിടുന്നില്ല. അവസാനം കൃത്യതയോടുകൂടി ഇപ്പോൾ ജയരാജൻ പറഞ്ഞതുപോലെ ആ ചന്ദ്രമതി വേറെ, അരവിന്ദൻ്റെ അമ്മ ചന്ദ്രമതി 91 വയസ്സ് വേറെ, മറ്റേ ചന്ദ്രമതി മരിച്ചുപോയി, കഴിഞ്ഞ കൊല്ലം മരിച്ചുപോയി, ചന്ദ്രമതിയുടെ ഭർത്താവ് മരിച്ചുപോയി. 63 ലക്ഷം റുപ്യയുടെ അക്കൗണ്ട് ഉള്ള ആളവിടെ ഇല്ല. അദ്ദേഹം ആ സ്ത്രീ തന്നെ മരിച്ചുപോയി. എന്നിട്ട് ഇ ഡി പറയുകയാണ്, കോടതി തന്നെ കൊടുക്കുകയാണ്, ഈ അരവിന്ദാക്ഷൻ്റെ അമ്മയുടെ 63 ലക്ഷം ഉറുപ്പിയുടെ അക്കൗണ്ടിൻ്റെ ഒറിജിനൽ എവിടെ എന്ന് പറഞ്ഞാലേ അരവിന്ദിനെ രക്ഷയുള്ളൂന്നാണ്. പറഞ്ഞാൽ രക്ഷയുണ്ടെങ്കിൽ പോകണ്ടേ? നിങ്ങളത് പ്രചരിപ്പിക്കാൻ വേണ്ടി നടത്തിയ നിരവധിയായ ശ്രമമുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ചർച്ച സംഘടിപ്പിച്ചല്ലോ. വൈകുന്നേരം ആകുമ്പോൾ ഇരുന്ന് ചർച്ച ചെയ്യണമല്ലോ. ആ ചർച്ച നിങ്ങൾ സംഘടിപ്പിച്ചില്ലേ? അരവിന്ദൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം തെറ്റിദ്ധാരണയുണ്ടാക്കാൻ 91 വയസ്സുള്ള സ്ത്രീക്കെതിരായിട്ട് അപവാദ പ്രചരണം നടത്തിയില്ലേ? അത് നിങ്ങൾ കോടതിയിൽ കൊടുത്തില്ലേ? ഞാൻ വിശദീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഇങ്ങനെ സമീപകാലത്ത് രണ്ടാഴ്ചക്കുള്ളിൽ എത്ര കള്ളത്തരങ്ങളാണ് നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എത്ര കള്ളത്തരങ്ങളാണ് ഇ ഡി ഇവിടെ ശക്തിയായിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്? എം കെ കണ്ണനെതിരായിട്ടും അതുപോലെ തന്നെ AC മൊയ്തീനെതിരായിട്ട് എങ്ങനെയാണ് നിങ്ങൾ തെളിവുണ്ടാക്കേണ്ടത് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചാക്കിൽ കെട്ടി പണം കൊണ്ടുപോകുന്ന കാഴ്ച ഞാൻ കണ്ടു എന്ന് പറയണം. AC മൊയ്തീനെ പറ്റി എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഇടിക്ക് എവിടെയാണ് ശാരീരികമായ കടന്നാക്രമം നടത്താൻ അവകാശമുള്ളത്? അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നിലപാട് സ്വീകരിക്കാൻ അവർക്കാവുമോ? അവരന്വേഷിക്കല്ലേ വേണ്ടേ ശാസ്ത്രീയമായിട്ട്? ആ ശാസ്ത്രീയമായ ഒരു അന്വേഷണമല്ല നമ്മുടെ പാർട്ടിക്കെതിരായി, CPMനെതിരായി, CPM നേതൃത്വത്തിനെതിരായി, അതിനെല്ലാം ഉപരി കേരളത്തിലെ ഏറ്റവും ശക്തിയായിട്ട് നിൽക്കുന്ന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സഹകരണ മേഖലയുടെ സ്ഥാനം ഈ കേരളത്തിനാണ്. കേരളത്തിലുള്ളതുപോലെ ജനകീയമായ രീതിയിൽ ഫലപ്രദമായി സംഘടിപ്പിക്കപ്പെട്ട ഈ ശൃംഖലയില്ല സഹകരണ മേഖലയിൽ ലോകത്തെവിടെയും. അത്ര ശക്തിയായി നിൽക്കുന്ന കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായി പ്ലാൻ ചെയ്ത് തിരക്കഥയുണ്ടാക്കി അവിടെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള കളമൊരുക്കി. ഇപ്പോൾ നാളെ പ്രകടനം നടക്കാൻ പോവുകയാണ്, പദയാത്ര. അവർ BJP ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക്. അവിടെ ഒരു കാര്യം ഞങ്ങൾ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തെറ്റായ നിലപാട് സ്വീകരിച്ച ആരായാലും അവരെ സംരക്ഷിക്കുന്ന പ്രശ്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഒരിക്കലുമില്ല, ഇനി ഉണ്ടാവുകയുമില്ല. എല്ലാ സഹകരണ മേഖലയെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്തെങ്കിലും തെറ്റായ നീക്കമുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും പരിഹരിച്ചു പോകണം. അങ്ങനെ പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. പിന്നെ EDയെ ഉപയോഗിച്ച്, CBIയെ ഉപയോഗിച്ച്, മറ്റുള്ള ആളുകളെ ഉപയോഗിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെയും പാർട്ടിയെയും ഒക്കെ കടന്നാക്രമിക്കാൻ, അതുവഴി സഹകരണ മേഖലയെ കടന്നാക്രമിക്കാൻ, ആ രംഗത്തില്ലാതെ പാർട്ടി നേതാക്കന്മാരെ കൽത്തുറുങ്കിലടക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് കോടിയേരിയുടെ 1ാം ചരമവാർഷിക ദിനാചരണത്തിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കിത് അത്ഭുതമൊന്നുമില്ല. കോടിയേരി ജീവിച്ചിരിക്കുമ്പോൾ എന്തിനാണ് AKG ജീവിച്ചിരിക്കുമ്പോൾ AKGക്കെതിരായിട്ടായി എന്തൊക്കെ പറഞ്ഞു ഈ മാധ്യമങ്ങൾ? AKGക്കെതിരായിട്ട്, CH കണാറിനെതിരായിട്ട്, അഴീക്കോടൻ രാഘവനെതിരായിട്ട്, എല്ലാവർക്കുമെതിരായിട്ട് കടന്നാക്രമം നടത്തുന്നത് അവരോടുള്ള വ്യക്തിപരമായ വിരോധമല്ല, പാർട്ടി വിരുദ്ധതയാണ്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ്. ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ, പാർട്ടിയെ തകർക്കാൻ, ഗവൺമെൻറ്റിനെ തകർക്കാൻ ഈ മാധ്യമ ശൃംഖലയുടെ എല്ലാം പരിപൂർണമായ പിന്തുണയോടുകൂടി ഇവിടെ അതിശക്തിയായ കടന്നാക്രമമാണ് നടക്കുന്നത്. നമുക്ക് സഖാവ് കോടിയേരിയുടെ ചരമവാർഷിക ദിനാചരണത്തിൽ കൃത്യമായിട്ട് പ്രതിജ്ഞ ചെയ്യാനുള്ളത് ഈ പാർട്ടിയാകെയും അതിൻ്റെ ഭാഗമായിട്ടുള്ള സഹകരണ പ്രസ്ഥാനത്തെയും എല്ലാം നിലനിർത്താനും ശക്തിപ്പെടുത്താനുമുള്ള പോരാട്ടം ഒരിഞ്ച് പിന്നോട്ടേക്ക് പോകാതെ എല്ലാ കടന്നാക്രമങ്ങളെയും പ്രതിരോധിച്ചുകൊണ്ട് സഖാവ് കോടിയേരിയുടെ ഊർജ്ജസ്വലമായ ഓർമ്മ തീർച്ചയായിട്ടും ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ ഈ ദൗത്യം നിർവഹിക്കും എന്നാണ് പ്രതിജ്ഞ ചെയ്യാനുള്ളത്. സഖാവ് കോടിയേരിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ ഉണ്ണി കാനായി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ദിവസങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് ഈ പയ്യാമ്പലത്ത് നിർമ്മിച്ച ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്തൂപം സ്മാരകം സഖാവ് കോടിയേരിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുകയാണ്. അതിൻ്റെ അനാച്ഛാദനം നിർവഹിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.